അടുത്ത് മെലിഷ എന്ന അത്യാഗ്രഹിയായ ലേഡി നടത്തുന്ന ഒരു കോഴി ഫാം ഉണ്ടായിരുന്നു. ഇവരുടെ ഉപദ്രവം സഹിക്കവയ്യാതായ കോഴികൾ ജിഞ്ചർ എന്ന കോഴിയുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്ന് പുറത്തു കടക്കാനായി തീരുമാനിച്ചു. മെലിഷയെ ഉപദ്രവിച്ച് ഫാമും കത്തിച്ച് മനുഷ്യരുടെ കണ്ണെത്താത്ത ദൂരത്തുള്ള ഒരു ദ്വീപിൽ വന്ന് ഇവർ സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങി. പിന്നീട് അവർ തിരിച്ചു പോകുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടേയില്ല. ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ജിഞ്ചറിനെ തന്നെ ഇവർ ലീഡറാക്കിയും വെച്ചു. ജിഞ്ചറിന്റെ ഭർത്താവായ റോക്കിക്കാണെങ്കിൽ ഭാര്യയുടെ ധീരതയെ പറ്റി പറയാതെ ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. ഇവരിപ്പോ ഒരു കുഞ്ഞിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നതിനിടയ്ക്ക് വിരിയാൻ വെച്ച മുട്ട അതേ പുറത്തേക്ക് ഉരുണ്ടുപോയി. അങ്ങനെ വെളിയിൽ വെച്ച് മുട്ട പൊട്ടി വിരിഞ്ഞ് ഒരു കുഞ്ഞു സുന്ദരി ഉണ്ടായി. അവളുടെ പേരായിരുന്നു മോളി. അങ്ങനെ മോളിയെ കാണാനായിട്ട് ആ ദ്വീപിലുള്ള എല്ലാ കോഴികളും വന്നു. ജിഞ്ചറിനും റോക്കിക്കും ഒരു കാര്യത്തിലെ നിർബന്ധമായിരുന്നു, മോളി ഒരിക്കലും പുറംനാടിനെ പറ്റി അറിയരുത് എന്നുള്ള കാര്യത്തില്. സോ നമുക്ക് ഒഫീഷ്യൽ ആയിട്ട് കഥയിലേക്ക് കടക്കാം. ഹിയർ വി ഗോ ടു ദ മൂവി ചിക്കൻ റൺ ഡോൺ ഓഫ് ദ നഗറ്റ്. ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെ നമ്മുടെ മോളി വളരുന്നതിനനുസരിച്ച് അവളുടെ കുറുമ്പും കുസൃതികളും കൂടിക്കൊണ്ടേയിരുന്നു. പിന്നീടോ അവൾക്ക് പുറം ലോകത്ത്, അതായത് ഈ ദ്വീപിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാകും എന്നുള്ള ചിന്തയായി. ആശ്ചര്യമായി. അവൾക്ക് അവിടേക്ക് പോകണമെന്നായി. കാരണം നമ്മുടെ കോഴി ദ്വീപിലേക്ക് സാധനങ്ങൾ എത്തിക്കാനായി ഫെച്ചർ നിക്ക് എന്ന രണ്ട് എലികൾ വരാറുണ്ട്. അവരപ്പുറത്ത് നിന്നല്ലേ നമുക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടുതരുന്നേ. അപ്പൊ അപ്പുറത്ത് എന്താ ഉള്ളത്, ഞാനും അവരുടെ കൂടെ പൊക്കോട്ടെ എന്ന് എപ്പോഴും ഇവർ വന്നു കഴിഞ്ഞാൽ മോളി അച്ഛനോടും അമ്മയോടും ചോദിക്കും. അച്ഛനും അമ്മയും പറയും, മോളെ നമ്മൾ ഇപ്പൊ താമസിക്കുന്ന ഈ സ്ഥലമാണ് ഏറ്റവും നല്ലത്, നമ്മളിവിടെ ഏറ്റവും സേഫാണ്. നമ്മൾ പോപ്കോൺ ഒക്കെ എങ്ങനെയാ ഉണ്ടാക്കുക, ഒരു പാത്രത്തിൽ അടച്ചു വെച്ച്, അപ്പോഴല്ലേ നമുക്കത് വൃത്തിക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ അതുകൊണ്ട് ഈ ദ്വീപിൽ അടഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും സേഫ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവളുടെ ആ ഒരു ആഗ്രഹം തല്ലിക്കെടുത്താനായിട്ട് ജിഞ്ചറും റോക്കിയും ശ്രമിക്കാറുണ്ട്. ആ ഇടയ്ക്കാണ് ഈ ദ്വീപിന്റെ മറുകരയിലും മനുഷ്യവാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് മരങ്ങൾ വെട്ടാൻ മനുഷ്യന്മാർ വന്നു, നിറയെ വണ്ടികൾ പോവാൻ തുടങ്ങി. ജിഞ്ചർ അങ്ങനെ ബാക്കി കോഴികൾക്ക് പേടിയായപ്പോൾ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണ്. അന്നേരത്ത് റോക്കിയെ മോളയുടെ അടുത്തിരുത്തിയിട്ടാണ് അവൾ പോകുന്നത്. രാത്രി ജിഞ്ചർ പോയി കഴിഞ്ഞപ്പോൾ റോക്കി പണ്ടത്തെ സർക്കസ് താരമായിരുന്നു. ഇക്കാര്യങ്ങൾ അറിയാവുന്ന മോളി അച്ഛനോട് പണ്ടത്തെ കഥകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ജിഞ്ചറാണെങ്കിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടി ബാക്കി കോഴികളോട് ആകുലപ്പെടേണ്ട ആവശ്യമില്ല, നമ്മൾ അന്ന് പ്രതികരിച്ചെങ്കിൽ ഇന്ന് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഒളിഞ്ഞിരിക്കണം, ഇവിടെ നമ്മളുണ്ടെന്ന് അവരൊരിക്കലും അറിയാൻ പാടില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു തീരുമാനമാണ് ഇത്തവണ ജിഞ്ചർ എടുക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഇവരെല്ലാവരും കൂടി പച്ചില വെച്ച് ഈ ദ്വീപ് മുഴുവനായിട്ട് മറച്ചു. ശേഷം ഒച്ചയുണ്ടാവുന്ന രീതികളൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് റോക്കി അടക്കമുള്ള എല്ലാ പൂവൻ കോഴികളോടും ഇനി ഉച്ചത്തിലെ കരയരുതെന്ന് പറഞ്ഞു. അമ്മ എന്തുകൊണ്ടാ ഇത്രയധികം റൂൾസ് ഇപ്പോ നമ്മുടെ നാട്ടിലെ കൊണ്ടുവന്നേന്ന് മോളിക്ക് ഭയങ്കര സംശയമായി. അതും കൂടാഞ്ഞ് അവള് അപ്പുറത്തോട്ട് ഒളിഞ്ഞു നോക്കുമ്പോൾ അവിടെ വണ്ടികൾ കാണുന്നുണ്ട്. അവൾക്ക് അറിയത്തില്ല ഇതെന്തൊക്കെയാണെന്ന്. മോളി ഇതേപ്പറ്റി അച്ഛനോടും അമ്മയോടും ചോദിക്കുമ്പോൾ ഇത്തവണ ജിഞ്ചർ നല്ലോണം അവളോട് ചൂടായി. നിന്നോട് അപ്പുറത്തോട്ട് പോവരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം കാണും, നീ അത് കേട്ടാ മതി എന്ന് പറയുമ്പോൾ മോളി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. അന്ന് രാത്രിയില് ജിഞ്ചർ ഒരു സ്വപ്നം കണ്ടു, മോളിക്കൊരു അപകടം പറ്റിയെന്ന്. അവരെണീറ്റ് വന്ന് നോക്കുമ്പോൾ മോളിയെ ശരിക്കും അവിടെ കാണുന്നില്ല, അവള് ഈ ദ്വീപ് വിട്ട് അപ്പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. ലൈഫിൽ ആദ്യമായിട്ടാണ് നമ്മുടെ മോളി ഈ കോഴി ദ്വീപ് വിട്ട് പുറത്തോട്ട് പോകുന്നത്. പുറത്തുള്ള ഒരു കാര്യത്തിന് പറ്റിയിട്ടും അവൾക്കൊരു അറിവുമില്ല. അങ്ങനെ ഒരു വണ്ടിയുടെ മുന്നിലേക്ക് അവൾ ചാടിപ്പോയി. അപ്പോഴാണ് ഫ്രിസിൽ എന്ന പേരുള്ള ഒരു കോഴി വന്ന് അവളെ രക്ഷപ്പെടുത്തുന്നത്. എന്നിട്ട് പറഞ്ഞു, ആ വണ്ടിയുടെ മുന്നിലല്ല പോയി ചാടേണ്ടത്, ആ വണ്ടിയിൽ നമ്മൾ പോയി കയറണം, എങ്കിൽ മാത്രമാണ് നമുക്ക് കോഴി പാർക്കിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്ന്. അതെന്തോന്ന് എന്ന് നമ്മുടെ മോളിക്ക് മനസ്സിലായില്ല. എന്തായാലും ഫ്രിസിലിന്റെ കൂടെ അവൾ പോവാണ്. അങ്ങനെ ഈ വണ്ടി ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയപ്പോൾ അവരതിന്റെ തൊട്ടടുത്ത് പോയി നിന്നു. ആ വണ്ടിയുടെ ഡ്രൈവറ് ഈ വണ്ടിയിൽ നിന്ന് ചാടിയ കോഴികളാണെന്നും കരുതി ഇവരെയും പിടിച്ച് അതിനകത്തോട്ട് കയറ്റി. മോളിയെ രക്ഷപ്പെടുത്താൻ വന്ന ജിഞ്ചറും കൂട്ടരും ഇത് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ വണ്ടി പോയി പോയി ഫൺ ലാൻഡ് ഫാംസ് എന്ന് പറയുന്ന ഒരു കോഴി ഫാമിലേക്ക് എത്താണ്. ഇവർ വിചാരിച്ച പോലുള്ള വമ്പൻ സെറ്റപ്പായിരുന്നു ആ ഒരു ഫാം എന്ന് പറയുന്നത്. ഇതിനകത്തോട്ട് കടക്കാൻ വരെ വൻ സെക്യൂരിറ്റിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ജിഞ്ചറും കൂട്ടരും പുറത്തുനിന്ന് ഈ ഫാം എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് നോക്കി കാണുമ്പോൾ അവർക്ക് തന്നെ പേടിയായി, എങ്ങനെ ഇതിനകത്തോട്ട് കടന്നു പറ്റും എന്നുള്ള കാര്യം ഓർത്തിട്ട്. ഇപ്പോ അകത്തെത്തിയ നമ്മുടെ കോഴികളാവട്ടെ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഫാം നടത്തിക്കൊണ്ടു പോകുന്ന ഡോക്ടർ ഫ്രൈ. എല്ലാ കോഴികൾക്കും ഒരു ബെൽറ്റ് ഇടുന്നുണ്ട്. മോളിയും ഫ്രിസിലും ആ ബെൽറ്റ് ഇടാതെ ഒഴിവായി. അങ്ങനെ ഇവർ ചെന്നെത്തുന്നത് അവിടെയുള്ള
ഹെൻ പാർക്കിലേക്കാണ്. അത് കണ്ടപ്പോ നമ്മുടെ മോളി ഫ്രിസിലും ആ എന്തായാലും അടിപൊളി സ്ഥലം തന്നെ എന്ന് പറയുന്നുണ്ട്. റോക്കി ആവട്ടെ ഞാൻ ആദ്യം അവിടെ പോയി നോക്കാമെന്ന് പറയുന്നുണ്ട്. കാരണം അവൻ പണ്ട് സർക്കസില് റോക്കറ്റിൽ നിന്ന് വരുന്ന കൂട്ട് ഒരു അഭ്യാസമാണ് കാഴ്ചവെച്ചിരുന്നത്. അങ്ങനെ റോക്കറ്റ് പോലെ പോയി പറന്ന നമ്മുടെ റോക്കിക്ക് ആദ്യം കറണ്ട് അടിച്ചു. പിന്നീട് അവൻ സെക്യൂരിറ്റി റോബോട്ട്സിന്റെ മുന്നിൽ വന്ന് ചാടി. അവസാനം എല്ലാ പണിയും വാങ്ങിക്കൂട്ടിയിട്ട് വേസ്റ്റ് ബിന്നിലേക്ക്, അതായത് ആ ഒരു കമ്പനിയുടെ വേസ്റ്റ് ബിന്നിലേക്ക് നമ്മുടെ റോക്കി പോയി വീഴാണ്. ഇതുകൊണ്ട് എത്തരത്തിലുള്ള സെക്യൂരിറ്റികൾ നമ്മൾ മറികടക്കണം എന്ന് ജിഞ്ചറിനും കൂട്ടർക്കും മനസ്സിലായി. അങ്ങനെ പിറ്റേ ദിവസം തന്നെ കോഴികൾ എല്ലാവരും ഇവിടെ താമസിക്കുന്ന ഫെച്ചർ നിക്കുന്ന ആ എലി അണ്ണന്മാരെ പോയി കണ്ടു. ജിഞ്ചറുണ്ട്, ജിഞ്ചറിന്റെ കൂടെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ആയ കോഴി ബണ്ടിയുണ്ട്, പിന്നെ കൂട്ടത്തിലെ സയന്റിസ്റ്റ് ആയിട്ടുള്ള മാക്ക് ഉണ്ട്, പിന്നെ മുതിർന്ന ആളായിട്ടുള്ള ഫൗളർ ഉണ്ട്, നെയ്ത്ത് നെയ്യുന്ന ബാബ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ രണ്ട് എലി അണ്ണന്മാരും. ഇന്നേരത്ത് മോളിയും ഫ്രിസിലും കൂടി ഈ കോഴി പാർക്കില് കളിച്ചോണ്ടിരിക്കുകയാണ്. അവിടെ ട്രീറ്റ്സ് ഒക്കെ കിട്ടും, അതായത് മിഠായി. അങ്ങനെ ഇവർ രണ്ടുപേരും മിഠായി ഒക്കെ എടുത്ത് കളിച്ച് അങ്ങനെ പാർക്കിൽ എൻജോയ് ചെയ്യുന്ന പോലെ തന്നെ നല്ല എൻജോയ്മെന്റ് ആണ്. അതിനിടയ്ക്ക് മോളിക്ക് ഒരു കാര്യം മനസ്സിലാവാണ്, ഇവിടെയുള്ള ഫ്രിസിലും മോളി ഒഴികെ ബാക്കി ആർക്കും തന്നെ സ്വബോധമില്ല, അവരെയൊക്കെ ആരോ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിവർ മനസ്സിലാക്കി എന്നുള്ളത് ഡോക്ടർ ഫ്രൈ ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചറിയാണ്. അങ്ങനെ ഇവരെയും കൂടെ ആ ഒരു ബെൽറ്റ് ഇടിപ്പിക്കാനായി ഒരു കോഴിയുടെ വേഷം പുള്ളിക്കാരൻ കെട്ടുന്നുണ്ട്. ഇന്നേരത്ത് ജിഞ്ചറും കൂട്ടരും ആവട്ടെ ഒരു കേക്കും എടുത്തുകൊണ്ട് ഈ ഒരു ഫാമിന്റെ ഏറ്റവും വെളിയിലുള്ള സെക്യൂരിറ്റിയുടെ അടുത്ത് വന്ന് അയാളെ അവിടെ നിന്ന് ഒഴിവാക്കി. ഇതേ സമയത്ത് ഫെച്ചറും നിക്കും ഒരു മേഘവണ്ടി തയ്യാറാക്കി മുകളിലൂടെ പറന്നു പോകുന്നുണ്ട്. ശേഷം എല്ലാ സെക്യൂരിറ്റി ക്യാമറാസിലും ഓരോ ഫോട്ടോസ് വെച്ച് മറക്കുകയാണ്. ഇന്നേരത്തെ ജിഞ്ചറും കോഴി സുഹൃത്തുക്കളും ഈ ഒരു ഫാമിന് അകത്തോട്ട് കടന്നിട്ടുണ്ടായിരുന്നു. സെക്യൂരിറ്റി ചെക്കപ്പ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഫാമിന്റെ ശരിക്കും ഇൻസൈഡിലോട്ട് പോകണമെങ്കിൽ ഒരു സെക്യൂരിറ്റിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഗാർഡ്സിന്റെ കണ്ണിന്റെ അടയാളം വേണം. അങ്ങനെ ഒരു സെക്യൂരിറ്റിയുടെ ഒരു ഗാർഡിന്റെ കണ്ണ് ഫോട്ടോ എടുത്ത് അതിവർ സ്കാൻ ചെയ്യിപ്പിച്ച് തലനാരിഴയ്ക്ക് ഇവരെ അകത്ത് കയറി പറ്റി. പക്ഷെ അകത്തുള്ള മോളിയെ കണ്ടുപിടിക്കണ്ടേ, എന്തായാലും അകത്തോട്ട് എത്തിയല്ലോ. ഇന്നേരത്തെ ഫെച്ചറും നിൽക്കുവാണെങ്കിൽ നേരെ തെറിച്ചു വീഴുന്നത് എങ്ങോട്ടാ, ഈ ഒരു വേസ്റ്റ് ബിന്നിലോട്ട്. അവിടെ ഇന്നലെ തന്നെ നമ്മുടെ റോക്കി കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ റോക്കിയും ഫെച്ചറും നിക്കും കൂടി അവിടെ വെച്ച് വീണ്ടും കണ്ടുമുട്ടി ഇവർ മൂന്ന് പേരും കൂടി മോളിയെ തിരയാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വേസ്റ്റുകളൊക്കെ തന്നെ നേരെ ഇൻസിനറേറ്ററിൽ ഇടാൻ പോകുമ്പോൾ അതിനകത്ത് പെടേണ്ടതായിരുന്നു, എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഇപ്പോൾ നമ്മുടെ മോളി ഫ്രിസിലിനോട് കണ്ടില്ലേ ഇവരൊക്കെ തന്നെ ആരും ഇവരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ ആ വലിയ കോഴിയായ ഡോക്ടർ ഫ്രൈ അങ്ങോട്ട് വന്ന് ഫ്രിസിലിനെയും ആ ഒരു ബെൽറ്റ് അണിയിപ്പിച്ചു. മോളി ഭാഗ്യത്തിന് അവിടെ നിന്ന് മാറി നിൽക്കുകയായിരുന്നു, അതുകൊണ്ട് അവൾക്ക് പണി കിട്ടിയില്ല. അങ്ങനെ മോളിക്ക് മനസ്സിലായി ഈ ബെൽറ്റാണ് എല്ലാത്തിനും കാരണം. അവൾക്കും പണി കിട്ടുന്നതിന് മുൻപായി ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നും ഫ്രിസിൽ അടക്കമുള്ള ബാക്കി കോഴികളെ രക്ഷപ്പെടുത്തണമെന്നും അവൾ തീരുമാനിച്ചു. അങ്ങനെ ആ ഒരു കോഴി പാർക്കിൽ നിന്ന് അവൾ വെളിയിലോട്ട് ഇറങ്ങി. അന്നേരത്താണ് ഡോക്ടർ ഫ്രൈ അവിടെ വന്നൊരു ക്ലയന്റിനെ കാണാൻ പോകുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. അവൾ അവരെ ഫോളോ ചെയ്തു പോയി. ഇതേ സമയത്ത് അവളുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ജിഞ്ചറും കൂട്ടുകാരികളും വന്ന് നമ്മുടെ മോളിയെ കാണുന്നുണ്ട്. മോളി അവരെ ശ്രദ്ധിച്ചില്ല, അവൾ ഇവർക്ക് പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വന്നിരിക്കുന്ന ക്ലയന്റ് മറ്റാരുമല്ല, ഇതൊരു കോഴി ഫാമാണല്ലോ, അപ്പൊ ഇവിടെ നിന്ന് കോഴികളെ എടുക്കാൻ വന്ന ഒരു റെസ്റ്റോറന്റ് ഉടമയായിരുന്നു. സോ ഈ ഒരു കോഴി ഫാമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ കോഴികളെ കൊല്ലുന്ന സമയത്ത് അവർ കാറി കൂവി നിലവിളിച്ച് ആ ചിക്കൻ തന്നെ ഭയങ്കര ഹാർഡായി പോവും. പക്ഷെ ഇവിടുത്തെ കോഴികൾ അങ്ങനെയല്ല, ഇവിടുത്തെ കോഴികൾ സന്തോഷത്തോടു കൂടി ചാവാൻ പോകുന്നത് കൊണ്ട് ആ ചിക്കൻ സോഫ്റ്റ് ആയിട്ടിരിക്കും, അങ്ങനെ കൂടുതൽ കച്ചവടം നടക്കും. അതാണ് ഇവരുടെ പ്രമേയം എന്ന് പറയുന്നത്. ഇത് ഇഷ്ടപ്പെട്ടു എന്ന് റെസ്റ്റോറന്റ് ഓണർ പറഞ്ഞതും ഈ ഒരു ഫാമിന്റെ യഥാർത്ഥ മുതലാളി അങ്ങോട്ട് വരാണ് ഡോക്ടർ ഫ്രൈന്റെ ഭാര്യയായ മെലിഷ. അതെ, നമ്മുടെ മുന്നത്തെ മെലിഷ തന്നെ. മെലിഷ വന്ന് ഓക്കെ ഇതെങ്ങനെയാണ് ഞങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളത് പ്രാക്ടിക്കലായി കാണിച്ചുതരാം എന്നും പറഞ്ഞ് ഇവരെ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴാണ് മെലിഷയെ കണ്ട ജിഞ്ചർ ഒരൊന്നൊന്നര ഞെട്ടൽ ഞെട്ടുന്നത്. എന്നിട്ട് അവൾ വേഗം തന്നെ മോളിയെ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ ഫ്രൈയും മെലിഷയും കൂടി റെജി എന്ന ആ ഒരു ഓണറിനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇവരുടെ കയ്യിൽ ഒരു കൺട്രോളിംഗ് സ്വിച്ച് ഉണ്ട്, അതിൽ ഒരു നമ്പർ അടിക്കും. ആ നമ്പറിൻ്റെ ബെൽറ്റ് അണിഞ്ഞിട്ടുള്ള കോഴി സ്വമേധയാ ചാവാനായിട്ട് വരികയാണ്. ഒരു സ്റ്റെയർ കേസ് അങ്ങോട്ട് വരുന്നു. അപ്പൊ ഈ കോഴി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നെയാണല്ലോ ഇത്തവണ സെലക്ട് ചെയ്തത്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു സന്തോഷത്തോടു കൂടി മരിച്ചുപോയ കോഴിയുടെ ചിക്കൻ വളരെയധികം സോഫ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ചിക്കൻ നഗറ്റ് പുള്ളിക്കാരി റജിക്ക് കഴിക്കാനായി കൊടുക്കുന്നത്. ഇത് വിറ്റുകഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്റ്റോറന്റിൽ ഒരുപാട് കച്ചവടം ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ഇത് കഴിച്ച് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട റജി പറഞ്ഞു ഓക്കെ ഞാൻ കൂടുതൽ പ്രൊഡക്ട്സ് എടുക്കാനായിട്ട് നാളെ തന്നെ വരാം, നമുക്ക് കരാർ ഒപ്പുവെക്കാമെന്ന്.
ഇതിനിടയ്ക്ക് നമ്മുടെ ജിഞ്ചർ മോളിയെ കൂട്ടി രക്ഷപ്പെടാൻ നോക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു മെലിഷ ജിഞ്ചറിനെ ശ്രദ്ധിക്കുന്നത്. മെലിഷയും ജിഞ്ചറും തമ്മിൽ മുൻപേ ഒരു ബന്ധമുണ്ടല്ലോ. അങ്ങനെ മെലിഷ ജിഞ്ചറിനെ അവിടെ പിടിച്ചു വെച്ചു. മോളിയെ അവർ കണ്ടില്ല കേട്ടോ. അന്നേരത്തെ നമ്മുടെ റോക്കിയും ഫെച്ചറും നിക്കും ഇത് കാണുന്നുണ്ടായിരുന്നു. ജിഞ്ചറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഫെച്ചറും നിക്കും റോക്കിയോട് പറഞ്ഞു, നീ പണ്ടത്തെ അഭ്യാസിയല്ലേ, അവരെ പോയിട്ട് ഒരു ഒറ്റ ഇടി ഇടിക്കെന്ന്. അപ്പോഴേക്ക് ജിഞ്ചറിന്റെ കഴുത്തിൽ ഇവൾ ബെൽറ്റ് അണിയിച്ചിട്ടുണ്ടായിരുന്നു. മോളിയാണെങ്കിൽ സൈഡിൽ നിന്ന് നോക്കി അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ അച്ഛൻ വന്ന് അമ്മയെ രക്ഷപ്പെടുത്തി. ആ തക്കത്തിന് മോളി ജിഞ്ചറിനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോയി. അമ്മയുടെ കഴുത്തിൽ ബെൽറ്റ് ഉണ്ടെങ്കിലും മോളി അവളെ വലിച്ചുകൊണ്ട് ഓടിപ്പോവാണ്. ഇവിടെ അവരെ രക്ഷപ്പെടാൻ അനുവദിക്കാനായിട്ട് റോക്കി ആവട്ടെ ഇവരുടെ മുന്നിൽ നിന്ന് ഡാൻസ് ഓട് ഡാൻസ്. അങ്ങനെ അവിടേക്ക് സെക്യൂരിറ്റികളൊക്കെ വന്നു. ജിഞ്ചറും മോളിയും കൂടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മറ്റൊരു ഡയറക്ഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കി കോഴികളുമായിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജിഞ്ചറിന്റെ കഴുത്തിൽ ഒരു ബെൽറ്റ് ഉള്ളതുകൊണ്ട് അവളെ അവർ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ഇവരെല്ലാവരും കൂടി മോളിയുടെ പിറകെ പോയി. അവസാനം നിറയെ പോപ്കോൺസ് വെച്ചിട്ടുള്ള ഒരു വലിയൊരു ബർണർ ഉണ്ടായിരുന്നു, അതിനകത്തോട്ട് പോയി വീണു. അവിടെ എത്തിയിട്ടാണ് ജിഞ്ചറിന്റെ കഴുത്തിലുള്ള ആ ഒരു ബെൽറ്റ് ഇവരെങ്ങനെയൊക്കെയോ അഴിച്ചു മാറ്റുന്നത്. അങ്ങനെ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശബ്ദമൊക്കെ നോക്കി നമ്മുടെ റോക്കി വരികയാണ്. റോക്കി ഇവരെ രക്ഷപ്പെടുത്തും എന്ന് വിചാരിച്ച് അവർ ഇങ്ങോട്ട് ചാടണ്ട എന്ന് പറയുമ്പോഴേക്കും റോക്കി ഒരൊറ്റ ചാട്ടത്തിന് താഴെ എത്തി. ചേടാ, ഇനി മുകളിലോട്ട് കയറി പോകാൻ പറ്റത്തില്ലല്ലേ എന്ന് അവൻ താഴെ എത്തിയിട്ടാണ് ആലോചിക്കുന്നത്. എങ്ങനെ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടും എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ മോളി പറഞ്ഞു, ഇതെല്ലാം എൻ്റെ കുഴപ്പം കൊണ്ടാണ്, ഞാൻ ഒരിക്കലും നിങ്ങൾ പറഞ്ഞതനുസരിക്കാതെ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ, അല്ല, മോളോട് സത്യങ്ങളെല്ലാം ഞങ്ങളെ തുറന്ന് പറഞ്ഞ് വളർത്തണമായിരുന്നു. മോളുടെ ഉള്ളിലുള്ള ആ ഒരു ക്യൂരിയോസിറ്റി അതിപ്പോൾ അമ്മയുടെ ഉള്ളിലുണ്ടായിരുന്നു. അമ്മയുടെ ചോരയല്ലേ മോളെ മോളുടെ ഉള്ളിലുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് മോളി അവർ സമാധാനിപ്പിച്ചു. ഇന്നേരത്താണ് ഈ കോഴികളൊക്കെ രക്ഷപ്പെട്ടിട്ട് നേരെ ആ ഒരു ബർണറിൽ പോയിട്ടാ വീണേക്കുന്നതെന്ന് മെലിഷയ്ക്ക് മനസ്സിലാവുന്നത്. ആ ബർണർ ചൂടാക്കാനായിട്ട് മെലിഷ പറയാണ്. അന്നേരത്താണ് റോക്കിക്ക് ഒരു ഐഡിയ വരുന്നത്, ഇത് പോപ്കോൺ അല്ലേ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയെങ്കിലും പൊട്ടിത്തെറിപ്പിച്ചാൽ മതിയെന്ന്. അങ്ങനെ സൂര്യപ്രകാശം ഉപയോഗിച്ച ഒരു ലെൻസൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോപ്കോൺ ചൂടാക്കി അത് പൊട്ടിയപ്പോൾ ഈ ബർണറിൽ നിന്ന് കോഴികൾ മുകളിലോട്ട് ഉയർന്നു പോയി. അങ്ങനെ ഈ ബർണറിൽ നിന്ന് ശരിക്ക് പോപ്കോൺ മഴ തന്നെ പെയ്തു. എല്ലാവരും വെളിയിലോട്ട് എത്തി. എന്നെ ഇവിടെ നിന്ന് പോവാനായിട്ട് മോളിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഫ്രിഡ്ജിലടക്കം ഒരുപാട് കോഴികൾ ഇപ്പോഴും അവിടെ അപകടത്തിലാണ്. മകളിങ്ങനെ പറഞ്ഞപ്പോൾ ജിഞ്ചറിന് തോന്നി, ശരിയാണ്, പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതല്ലായിരുന്നല്ലോ അവളുടെ രീതി. അതുകൊണ്ട് ബാക്കിയുള്ള കോഴികളെ കൂടെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവരെല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി ഒരു പ്ലാനും ഉണ്ടാക്കി. കാരണം നാളെ ഓർഡർ എടുക്കാൻ വേണ്ടി റെജി വരുന്ന സമയത്ത് മെലിഷയുടെ ശ്രദ്ധ തെറ്റും. അന്നേരത്ത് കുറച്ച് പേര് ആ ഒരു കോഴി പാർക്കിലോട്ട് ചെന്ന് കയറണം, ബാക്കി എല്ലാവരും കൺട്രോളിൻ്റെയും കാര്യങ്ങളും ഒക്കെ നോക്കണം, എന്നിട്ട് അവരെ ആ ഒരു കൺട്രോളും കാര്യങ്ങളും തെറ്റിച്ചിട്ട് രക്ഷപ്പെടുത്തി പുറത്തേക്ക് എടുക്കണം എന്നൊക്കെ. അങ്ങനെ പിറ്റേ ദിവസം മെലിഷ റെജി വന്നപ്പോൾ അയാളെ സ്വീകരിക്കാനായി പോയ സമയത്ത് ഡോക്ടർ ഫ്രൈഡ് അടുത്തേക്ക് നമ്മുടെ ജിഞ്ചറും റോക്കിയും കൂടെ വന്നു. പുള്ളിയുടെ അടുത്തുള്ള ഈ ഒരു കൺട്രോൾ സ്വിച്ച് നേരെ എടുക്കുകയാണ്. മോളി അടക്കമുള്ള ബാക്കി എല്ലാവരും കൂടി നേരിട്ട് ഈ ഒരു കോഴി പാർക്കിലേക്കും ചെന്നു. ഇവിടെ നമ്മുടെ ജിഞ്ചറിന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു കൺട്രോൾ സ്വിച്ച് അപ്പോഴേക്ക് മെലിഷ വാങ്ങി അത് ദൂരെ എറിഞ്ഞു കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കോഴികളെയും ഒന്നിച്ച് നെഗറ്റാക്കാൻ വേണ്ടി ഇവർ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനകത്ത് മോളിയും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നല്ലോ, അവർ ഈ കോഴികളെ തടഞ്ഞു വെക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഫ്രിസിലിൻ്റെ മാത്രം ബെൽറ്റ് അഴിക്കാൻ അവർക്ക് സമയം കിട്ടുന്നുള്ളൂ. ബാക്കി എല്ലാവരുടെയും ബെൽറ്റ് അഴിക്കാൻ നിന്ന സമയം പോവും. അതുകൊണ്ട് ഇവരെ തടഞ്ഞു വെക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അമ്മ ഈ ഒരു മെഷീൻ ഇപ്പോൾ നിർത്തും എന്നൊക്കെ കരുതിയിട്ടാണ് ഇവർ ഇരിക്കുന്നത്. എന്നാൽ മെലിഷയാണെങ്കിൽ ജിഞ്ചറിൻ്റെ പിറകെ ഉണ്ടായിരുന്നത് കൊണ്ട് അത് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രോസസറിന്റെ മുന്നിലോട്ട് എത്തുന്നതിന് മുൻപേ മോളി തന്നെ നേരിട്ടിറങ്ങി ആ ഒരു കൺട്രോളർ എവിടെയാണോ അത് കണ്ടെത്തി അത് നേരെ ഓഫ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ മെലിഷ അവളെ വന്ന് പിടിച്ചു. അപ്പോഴേക്ക് നമ്മുടെ ജിഞ്ചർ വന്ന് മോളെ രക്ഷപ്പെടുത്തി. റോക്കി ആണെങ്കിൽ ഒരു കോടാലിയുമായി വന്ന് ഈ മെലിഷക്കിട്ട് നല്ല തട്ടുകൊടുത്ത് അങ്ങനെ ആ ഒരു കൺട്രോളർ ഇവർ ഓഫ് ചെയ്തു. പ്രോസസ്സർ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ കോഴികളെല്ലാവരും രക്ഷപ്പെട്ടു. റോക്കിയുടെ ഇടിയിലാണെങ്കിൽ നമ്മുടെ മെലിഷ നേരെ ആ ഒരു പ്രോസസ്സറിൽ പോയി വീണ് കോഴി നെഗറ്റിന് പകരമായിട്ട് മെലിഷ നെഗറ്റ് അവിടെ ഉണ്ടാവുകയാണ്. ഇവരുടെ പ്ലാൻ പോലെ തന്നെ എല്ലാ കോഴികളെയും ആ ഫാമിൽ നിന്ന് ഇവർ രക്ഷപ്പെടുത്തി പുറത്തേക്ക് വന്നു. മെലിഷ ആവട്ടെ നെഗറ്റായിട്ട് ഇപ്പോൾ വെളിയിലോട്ട് വന്നിരിക്കുകയാണ്. കോഴികൾ ഫാമിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴേക്കും മെലിഷ അങ്ങോട്ട് വന്നതായിരുന്നു. പക്ഷേ ഇവരുടെ കൂട്ടത്തിലെ തലമുതിർന്ന നേതാവുണ്ടല്ലോ ഫൗളർ, പുള്ളിക്കാരൻ ഇതിലൊന്നും ഇടപെട്ടിട്ടില്ലെങ്കിലും പുള്ളി എവിടെ നിന്നോ മറഞ്ഞു വീണതാ. അത് മെലിഷയുടെ മണ്ടയ്ക്ക് തട്ടിയിട്ട് മെലിഷ നേരെ അവിടെ സെക്യൂരിറ്റി റോബോട്ട്സ് ഉള്ള വെള്ളത്തിൽ പോയി വീണു. അങ്ങനെ സെക്യൂരിറ്റി റോബോട്ട്സ് അവളുടെ കഥ കഴിച്ചു. ഇവരെല്ലാവരും അവിടെ നിന്ന് സന്തോഷത്തോടെ വെളിയിലോട്ട് വരികയും ചെയ്തു. അങ്ങനെ കോഴി ഐലൻഡിലെത്തിയ നമ്മുടെ ടീംസ് പിന്നെയും അവിടെ സന്തോഷത്തോടെ തന്നെ ജീവിക്കുകയാണ്.
മോളി പിന്നീട് ഒരിക്കലും പുറത്തോട്ട് പോകണോ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഇപ്പം നമ്മുടെ ഫെച്ചറും നിക്കും ഇവരുടെ കൂടെയുണ്ട്. പിന്നെ അന്ന് കണ്ടെത്തിയ ആ ഒരു മേഘവണ്ടിയുണ്ടല്ലോ, അത് നമ്മുടെ മോളിയും ഫ്രിസിലും കൂടി ഉപയോഗിക്കും. എന്നിട്ട് നാട്ടിൽ എവിടെയെങ്കിലും കോഴികൾക്ക് പ്രശ്നമുണ്ടോ എന്ന് നോക്കും. അങ്ങനെ പ്രശ്നമുള്ള കോഴി ഫാമിൽ പോയി നമ്മുടെ ജിഞ്ചറും കൂട്ടരും അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. ഇപ്പം ഇങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. എന്തായാലും അടിപൊളിയായല്ലേ. സോ ഇത്തരത്തിലെ ഒരു സീനോട് കൂടിയാണ് 2023 പുറത്തിറങ്ങിയ ചിക്കൻ റൺ ഡോൺ ഓഫ് ദ നഗറ്റ് എന്നീ ഒരു മനോഹരമായ മൂവി അവസാനിക്കുന്നത്. ചിക്കൻ കഴിക്കുമ്പോൾ നമ്മളൊരിക്കലും ഇതിന് പിറകിൽ ഇങ്ങനൊരു കഥയുണ്ടായിരിക്കാം എന്ന് ചിന്തിക്ക കൂടിയില്ലല്ലേ. എന്തായാലും ഒന്ന് ചിന്തിക്കുന്നത് വളരെയധികം നല്ലതാണ്. നമ്മുടെ കോഴികൾക്കും മനസ്സുണ്ട്, അവരും ഇങ്ങനെയൊക്കെ ആലോചിക്കും, ഒന്ന് നിറഞ്ഞിരിക്കാലോ. അപ്പോൾ നല്ലൊരു തീം തന്നെയാണ്. സോ കൂട്ടുകാർക്ക് എന്ത് തോന്നി? പക്ഷേ ആ ഒരു തീം വിട്ട് നമ്മൾ നമ്മുടെ റിയാലിറ്റി ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാതിരിക്കുക. നമ്മുടെ ജിഞ്ചർ തീരുമാനം എടുക്കുന്നുണ്ടല്ലോ, അവളുടെ ആദ്യം അവൾ എന്താ വിചാരിച്ചത്, നമ്മൾ ധീരതയോടുകൂടി പോരാടണം, എങ്കിലേ നമുക്ക് ഫ്രീഡം കിട്ടത്തുള്ളൂ എന്ന മട്ടിലാണ് അവരാദ്യം ആ ഒരു ഫാമിൽ നിന്ന് വെളിയിലോട്ട് വന്നത്. പിന്നെ അവളുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടിയപ്പോൾ റിസ്ക് എടുക്കാൻ വയ്യാതെ അവൾ എന്തോ തീരുമാനിച്ചു, വേണ്ട നമുക്ക് ഒളിച്ചിരിക്കാം, അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാം, അപ്പോൾ അത് നമ്മളെ എഫക്റ്റ് ചെയ്യത്തില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല, ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുമ്പോൾ അതിങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും, നമ്മളതിൽ ഇടപെടുന്നില്ലെന്നേ ഉള്ളൂ. അത് ഒരു വലിയൊരു പ്രശ്നമായി മാറുമ്പോഴാണ് പിന്നീട് അത് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഒന്നിലും പേടിച്ചിരിക്കാതെ എല്ലാം തന്നെ നമ്മൾ മുൻകൂട്ടി കണ്ട് അത് അപ്പപ്പം തന്നെ ഓരോന്ന് സൊല്യൂഷൻ കണ്ടെത്തി വിടാനായിട്ട് നോക്കുക. പക്ഷെ നമ്മൾ കൂട്ടിവെച്ച് കഴിഞ്ഞാൽ അത് പിന്നെയും നമുക്ക് വലിയ ഭാരമായി തീരും. അപ്പോൾ ഒന്നിൽ നിന്നും ഒഴിഞ്ഞു മാറാതെ നമ്മൾ മുന്നിട്ടിറങ്ങാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ധൈര്യം, ആ ഒരു ഗട്സ് നമുക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അതാണ് ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള നമ്മുടെ ചിക്കൻ റണ്ണിലെ മെസ്സേജ് എന്ന് പറയുന്നത്. കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ ഒരു സിനിമയുടെ അവസാനം ചോദിക്കാൻ പാടുണ്ടോ എന്നറിയത്തില്ല, എന്നാലും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ചിക്കൻ്റെ എന്ത് സംഭവം ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതായത് ചിക്കൻ വെച്ച് ഉണ്ടാക്കുന്ന എന്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ളത്? ജസ്റ്റ് ഒന്ന് കമൻസ് ആയിട്ട് പറയൂ കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, എല്ലാം തന്നെ കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ക്രിസ്മസ് കാർണിവലിൻ്റെ കാര്യം, അപ്പോൾ നമ്മുടെ ഡേറ്റ് ദേ ഇന്നത്തോടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി ആരെങ്കിലും ഫോട്ടോസ് അയക്കാനായിട്ട് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചിരുന്നു അയക്കണമെന്ന്, പക്ഷേ മറന്നുപോയി. അങ്ങനെയൊക്കെയാണെങ്കിൽ ഇന്ന് തന്നെ അയക്കൂ കേട്ടോ, കാരണം ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടായിരിക്കും നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഫോട്ടോസ് ഇടുന്നത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ, നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ. ടാറ്റാ, ബൈ ബൈ.